നമസ്കാരം. എൻ്റെ പേര് ലിജു. ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന വീഡിയോ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് എങ്ങനെ ഒരു ക്വിസ് പ്രോഗ്രാം ഗൂഗിൾ ഫോം ഉപയോഗിച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യാം, എങ്ങനെ മാർക്ക് ഇവാലുവേറ്റ് ചെയ്യാം ഓൺലൈനായിട്ട് എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുകയല്ലേ, അപ്പം ടീച്ചേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇതാണ്, എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു കുറച്ച് കാര്യങ്ങൾ. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടായി ഞാൻ ഇതിൻ്റെ സെറ്റിങ്സുകളും എങ്ങനെയാണ് ഇത് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള വിവരണങ്ങൾ തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലോട്ട് കടക്കാം. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിനകത്ത് ഗൂഗിൾ .com എടുക്കുക, അതിൽ സെർച്ച് ചെയ്യുക. എങ്ങനെ സെർച്ച് ചെയ്യുക? ഗൂഗിൾ ഫോംസ് എന്ന് സെർച്ച് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് ഗൂഗിൾ ഫോംസ് ഫ്രീ ഓൺലൈൻ സർവീസ് ഫോർ പേഴ്സണൽ യൂസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇങ്ങനെ ഒരു വിൻഡോ ആണ്. ഒരു സൈറ്റിലോട്ട് പോകും, ഫോംസിൻ്റെ സൈറ്റിലോട്ട് പോകും. അപ്പോൾ ഇതിനകത്ത് ഗോ ടു ഗൂഗിൾ ഫോംസ് എന്ന ലിങ്കിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവർക്കും ജിമെയിൽ അക്കൗണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ജിമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ഇപ്പം അൺടൈറ്റിൽഡ് ഫോം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേറെ ടാബിൽ ഗൂഗിൾ ഡ്രൈവ് കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് ഇട്ടേക്കുക. ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് GK exams എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ആ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്തു അങ്ങനെ വെച്ചേക്കും. ഗൂഗിൾ ഫോംസ് നമുക്ക് അതിനകത്തോട്ട് സേവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അൺടൈറ്റിൽഡ് ഫോമിൽ എൻ്റെ ടൈറ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? എക്സാം ഓൺലൈൻ GK exam എന്ന് ഞാൻ കൊടുത്തു. അത് ഡിഫാൾട്ടായിട്ട് എൻ്റെ ഫയൽ നെയിം അങ്ങനെ വരും. അപ്പോൾ നമുക്ക് നമ്മളാ ഗൂഗിൾ ഡ്രൈവിലോട്ട് ഗൂഗിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോയിലോട്ട് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൺലൈൻ എക്സാം ഓൺലൈൻ GK exam അവിടെ ഒരു ഫോൾഡർ ഉണ്ടല്ലേ, അവിടെ മൗസ് പോയിൻ്റ് കൊണ്ടുവന്ന മൂവ് ടു ഫോൾഡർ എന്നുള്ളത് കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടേക്കുന്ന ഗൂഗിൾ ഡ്രൈവിലെ ഫോൾഡേഴ്സ് ഒരു വന്ന് കാണിക്കും. നമ്മൾ അവിടെ ഒരു ക്രിയേറ്റ് ചെയ്തായിരുന്നു GK exam എന്ന് പറഞ്ഞൊരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നേരത്തെ ക്രിയേറ്റ് ചെയ്തു മൂവ് ഹിയർ കൊടുക്കുക. അപ്പം സേഫായിട്ട് അത് അവിടെ പോയി കാണും. നോർമലി നമ്മൾ സേവ് ചെയ്യുന്നതെല്ലാം ഗൂഗിൾ ഡ്രൈവിൽ റൂട്ട് ഫോൾഡറിൽ സേവായി കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ആ ഫോൾഡറിലോട്ട് ഇടുന്ന കാര്യവും ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഗൂഗിൾ ഫോം. ഇത് നമുക്ക് മാർക്ക് ഇവാലുവേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഫോമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഫോം നമ്മൾ കുട്ടികൾക്ക് സെൻഡ് ചെയ്യുന്ന ഒരു 10-15 പേർക്ക് സെൻഡ് ചെയ്യുന്ന വിചാരിക്കുക. അപ്പോൾ അവർ ഇമെയിൽ ഐഡിയിൽ ഇത് വന്ന് കിടക്കും. അതിനുശേഷം അവരത് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ അവർക്കൊരു ഫോം കിട്ടും. അവർക്കൊരു ക്വസ്റ്റ്യൻ കുറച്ച് ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും അടങ്ങിയിരിക്കുന്ന ഒരു ഫോം കിട്ടും. അപ്പോൾ അവർ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സബ്മിറ്റ് ആവുക. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഒന്നുകിൽ അവരുടെ മാർക്ക് അപ്പോൾ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ കാണിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടീച്ചറിന് മാത്രം ഇത് കാണുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുമുമ്പായിട്ട് ഇതിപ്പോൾ നോർമലി ഒരു ഫോമാണ്, അതെ, നമ്മൾ ഡിഫാൾട്ട് എടുത്തപ്പോൾ ഒരു ഫോമാണ് കിട്ടുന്നത്. നമുക്ക് ക്വിസ് പ്രോഗ്രാമാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിതിനകത്ത് ഈ സെറ്റിങ്സ് ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വേണ്ടത് ക്യൂസ് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനിട്ട് അത് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് മേക്ക് ദീസ് എസ് എ ക്യൂസ് കൊടുക്കുക. അപ്പോൾ കൊടുക്കുക. അതിനുശേഷം ലേറ്റർ ആഫ്റ്റർ മാനുവൽ റിവ്യൂ. ഓക്കെ, മാർക്ക് റിലീസ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷനാണത്. അതായത് കുട്ടികൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പോഴേ തന്നെ അവർക്ക് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ടിക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുക. പിന്നെ അതുമല്ല, അവർക്ക് റെസ്പോണ്ടൻറ്റ് ക്യാൻ സി മിസ്ഡ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആൻസേഴ്സ് പോയിൻ്റ് വാല്യൂസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇത് സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് കുട്ടികൾക്ക് മിസ്ഡ് അവരാ ഫീഡ്ബാക്ക് അവരെന്തൊക്കെ ആൻസർ ചെയ്തേക്കുന്നു അതിൻ്റെ മിസ്ഡ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ഇതെല്ലാം കാണും, അപ്പോഴേ കാണിക്കുക. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കാം. കാരണം എന്ന് വെച്ചാൽ
അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത് ചിലപ്പോൾ അവർക്ക് ആൻസർ അവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മറ്റു കുട്ടികൾക്ക് സെൻഡ് ചെയ്യാനുള്ള ഒരു പ്രവണത അതിൽ നിന്ന് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുക, അതിനുശേഷം സേവിൽ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ ഒരു കാര്യം വന്നല്ലേ. അപ്പം ഇമെയിൽ അഡ്രസ്സ്, അപ്പം ഇത് റിക്വയർഡ് ഫീൽഡാണ്, ആട്ടോമാറ്റിക്കായിട്ട് ഇമെയിൽ അത് കളക്ട് ചെയ്തോളും. ഇതിനകത്ത് നമുക്ക് ഈ ക്വിസിന് നമുക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഓൺലൈൻ എക്സാമിനേഷൻ എന്തായിരുന്നെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ ഫോമുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഓൺലൈൻ ജി കെ എക്സാമിൻ്റെ തൊട്ട് മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് കസ്റ്റമൈസ് തീംസ് എന്ന ഈ ബട്ടണിലാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഹെഡർ ഇമേജ് കൊടുക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക, ഫോണ്ട് സ്റ്റൈൽ ഇവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ഇമേജ് നമുക്ക് തൽക്കാലം ചൂസ് ചെയ്യാം. അപ്പം ഇതിനകത്ത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറേ ഇമേജ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. ഈ ഇമേജ് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇത് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്താൽ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വരും. ഇനി അതല്ല, നമുക്ക് പേഴ്സണലായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എക്സാമിൻ്റെ ടൈറ്റിലൊക്കെ വെച്ച് ഒരു ഡിസൈനൊക്കെ ചെയ്ത് ഒരു ഇമേജാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ഈ സൈസ് എനിക്ക് സെലക്ട് ചെയ്യാൻ സൈസ് ഉണ്ടല്ലോ, ഗൂഗിൾ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും. പിന്നെ ഗൂഗിൾ ഫോം ഹെഡർ ഇമേജ് സൈസ് അല്ലെങ്കിൽ റെസൊല്യൂഷൻ പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഒരു റെസൊല്യൂഷൻ കിട്ടും. ആ റെസൊല്യൂഷൻ നമ്മൾ ഫോട്ടോഷോപ്പിലോ എല്ലാം കൊടുത്ത് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ട് ഒരു ചെറിയ സൈസിൽ സേവ് ചെയ്തിട്ട് ആണ്ട് ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞ ബട്ടണിലുണ്ട്. ഈ അപ്ലോഡ് എന്ന ബട്ടണിൽ ബ്രൗസ് ചെയ്തിട്ട് ആ ഫയൽ ബ്രൗസ് ചെയ്യുക. അപ്പം ബ്രൗസ് ചെയ്യുക. അപ്പം ഞാനൊരു സാമ്പിൾ ഒന്ന് കാണിക്കാം. എൻ്റെ സിസ്റ്റത്തിൽ ഒരു ഫോൾഡറിൽ ഞാൻ ഒരു ഹെഡർ ഫയൽ സെലക്ട് ചെയ്തു. ആ റെസൊല്യൂഷൻ ഞാൻ സേവ് ചെയ്തേക്കുന്നതാണ്. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാൻ ശ്രദ്ധിക്കുക, നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതേപോലെ ഇരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിൽ. ഒന്നും ചെയ്യണ്ട, ഇവിടെ ഇമേജ് ആൾറെഡി ഉണ്ട്. എന്ത് ചെയ്യുക, ഡൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഉണ്ടാ ഇങ്ങനെ നമുക്ക് കസ്റ്റം ഇമേജുകൾ കൊണ്ടുവരാം. ഓക്കെ, ഇത് ഒരു വിൻഡോ ആണ് ഓൺലൈൻ എക്സാം. താഴെ കണ്ട ഒരു ഫോം ഇവിടെ എന്ന് പറഞ്ഞാൽ അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ അപ്പോൾ നമ്മൾ അതിനകത്ത് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം നോക്കി ഈ അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് കുറേ ഓപ്ഷൻസ് വരും. അതായത് ഇപ്പം സെലക്ട് ചെയ്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻസാണ്. അപ്പോൾ നമുക്ക് ഷോർട്ട് ആൻസർ വേണമെങ്കിൽ കൊടുക്കാം, പാരഗ്രാഫ്, മൾട്ടിപ്പിൾ ചോയ്സ്, ചെക്ക് ബോക്സ്, ഡ്രോപ്പ് ഡൗൺ, ഫയൽ അപ്ലോഡ്, ഇങ്ങനെ കുറേ സംഗതികൾ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ഇതാണ് ഡിഫാൾട്ടായിട്ട് കിടക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ക്വസ്റ്റ്യൻ ഇവിടെ ടൈപ്പ് ചെയ്യുക. നാല് ഓപ്ഷൻ, അല്ല ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെ കൊടുക്കുക, ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കാം, ആഡ് ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്താൽ തേർഡ് ഓപ്ഷൻ കൊടുക്കാം, ഓരോ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ ഫോർത്ത് ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് വേണമെങ്കിലും കൊടുക്കാം, വേണമെങ്കിൽ അദർ, ആഡ് അദർ എന്ന് പറഞ്ഞാൽ ഇതല്ലാത്തൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് സംഗതി. ഡി ടി പി സ്റ്റാൻഡ്സ് ഫോർ വൈസ് ട്രാൻസ്ഫോർ പ്രോഗ്രാംസ് ഈ വൈസ് ട്രാൻസ്ഫോർ ട്രാൻസ്ഫോർ പ്രോട്ടോകോൾ ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തു, അതിൻ്റെ നാല് ഓപ്ഷൻസ് കൊടുത്തു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആൻസർ കീ, ഇതിനകത്തുള്ള ആൻസർ കീയും പോയിൻറ്സും സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക, ആൻസർ കീ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് അത് സെലക്ട് ചെയ്യുക. ടിക് മാർക്ക് ഇടാന്നുണ്ട് മുകളിൽ. നമുക്ക് പോയിൻ്റ് ഇതിനിപ്പോൾ എത്ര പോയിൻ്റ് നമുക്ക് ഈ മാർക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ കുട്ടിക്ക് എത്ര പോയിൻ്റ് കൊടുക്കാം, മാർക്ക് കൊടുക്കാം.
ഇവിടെ സെറ്റ് ചെയ്യാം, ഡൺ കൊടുക്കാം. അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കാര്യം കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതിൻ്റെ ഈ കോപ്പി എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഒരു സിമ്പൽ ഉണ്ടായിരുന്നു, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി നമുക്ക് താഴോട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൊടുക്കാം. വെൻ വി ഡിലീറ്റ് ദ ഫയൽ ഗോസ് ടു. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ, അപ്പോൾ ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്. വെൻ വി ഡിലീറ്റ് എ ഫയൽ ദ ഫയൽ ഗോസ് ടു ദ ഫയൽ ഗോസ് ടു മൈ കമ്പ്യൂട്ടർ. ഫസ്റ്റ് ചോയ്സിനെ കൊടുക്കുകയാണ്, മൈ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതാ, വെൻ വി ഡിലീറ്റ് എ ഫയൽ വി ദ ഫയൽ ഗോസ് ടു റീസൈക്കിൾ ബിൻ, റൈറ്റ്. ആൻസർ റീസൈക്കിൾ ബിന്നാണ്. അപ്പം ഇവിടെ ആൻസർ കീ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആൻസർ കീ റീസൈക്കിൾ ബിൻ തന്നെയാണ് കിടക്കുന്നത്, അല്ല ഇപ്പോൾ വേറെയാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ റീസൈക്കിൾ ബിൻ കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നോക്കി, ഒന്നിൽ കൂടുതൽ ആൻസർ കറക്റ്റ് വരാം. അപ്പോൾ നമുക്ക് എന്താ, അത് വേണ്ടാത്തത് നമുക്ക് മാറ്റാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അവിടെ പോയിൻ്റ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ ആൾറെഡി നേരത്തെ ഒരു കോപ്പി എടുത്തില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയിൻ്റ് സെറ്റ് ചെയ്യുക, ഡൺ കൊടുക്കുക. അപ്പോൾ അതും നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യനായി. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ, അപ്പോൾ എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്യുക ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ കീയിലോട്ട് പോവുക, അത് മോഡിഫൈ ചെയ്ത് ബിറ്റ് കറക്റ്റ് ആൻസർ പറഞ്ഞിടുക, തെറ്റായ ആൻസർ റിമൂവ് ചെയ്യുക, പോയിൻ്റൊക്കെ ഓക്കെയാണ്, ഡൺ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി നമുക്ക് പിന്നെ ഇപ്പോൾ ഇതിപ്പോൾ ഈ നമ്മളിപ്പം ഒരു സെക്കൻഡ്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് താഴെയായിട്ട് രണ്ട് മൂന്ന് ഓപ്ഷൻസ് അതാണ്, ഡിലീറ്റ് ചെയ്യാം ഉണ്ടാ, ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആകും. റെക്കോർഡെന്ന് കൊടുത്താൽ ഒരു സ്റ്റാർ വീഴും, ഒരു സ്റ്റാർ വീഴും. അപ്പം സ്റ്റാർ വീണാലെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ആൻസർ ചെയ്തേ പറ്റും. അപ്പോൾ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് മാറ്റാം, അതാണ് ആ റെക്കോർഡ് ഓപ്ഷൻ. അപ്പോൾ ഇതിനകത്ത് പോയാൽ ഈ ഡോട്ടിൽ ചെന്നിട്ടുണ്ട് ഷഫിൽ ഓപ്ഷൻ ഓർഡർ ക്ലിക്ക് ചെയ്തിട്ടിരുന്നാൽ കുട്ടികൾക്ക് ഈ ഓപ്ഷൻ ഇതേ ഓർഡറിലായിരിക്കത്തില്ല കിട്ടുന്നത്. ഡിവൈസ് ട്രാൻസ്ഫർ പ്രോഗ്രാംസ് ചിലപ്പോൾ ലാസ്റ്റ് വരാം, നൺ ഓഫ് ദേ പോകും മുകളിൽ വരാം, ഡിസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ചിലപ്പോൾ മുകളിൽ വരാം. അങ്ങനെ ഷഫിൾ ചെയ്ത് ഓപ്ഷൻ ഷഫിൾ ചെയ്ത് കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഷഫിൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം, അത് വേറെ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യനും അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കത്തില്ലേ, ആദ്യം ക്രിയേറ്റ് ചെയ്തില്ലേ, അപ്പോഴത്തന്നെ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്താൽ നമ്മൾ കോപ്പി എടുത്ത് പോകുമ്പം അത് ഓട്ടോമാറ്റിക്ക് വന്നു പോകും, അല്ലാന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്ത് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതല്ല, ഈ നമുക്കിനി ഇപ്പം ക്വസ്റ്റ്യൻ ഷഫിൾ ചെയ്യാതെ ആണ് ഇപ്പം ക്വസ്റ്റ്യൻ ഷഫിൾ ചെയ്യുന്നില്ല, ഒരു ഗൂഗിൾ ഫോം അല്ലാതെ ഒരു സർവേ മാത്രമാണ്. അപ്പോൾ ഇവൻ ഈ ക്വസ്റ്റ്യൻ എടുത്ത് മേളിൽ പിടിച്ചിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പം ഇതിൻ്റെ ടോപ്പിലോട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ഇപ്പോൾ തേർഡ് കിടക്കുന്ന ക്വസ്റ്റ്യൻ്റെ ടോപ്പിലോട്ട് ഉണ്ടായിരുന്നത് മൂന്നാല് കോളം കിടക്കുന്നതാണ്, അവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് മുകളിലോട്ട് മൂവ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടിടാം, നമുക്ക് അതിൻ്റെ ഓർഡർ കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതത് മുകളിൽ നോക്കിയാൽ ടോട്ടൽ പോയിൻറ്റ്സ് 3 ക്വസ്റ്റ്യൻ ഉണ്ട്, 3 പോയിൻറ്റ്സ് നമുക്ക് അവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ നമ്മൾ പോയിൻ്റ് സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കുറവ് കാണിക്കും. ഓക്കെ, ഒരു 5 ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്ത് വെച്ചു, ടോട്ടൽ പോയിൻറ്റ്സ് 4 കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ പോയിൻറ്റ്സ് ഏതിനകത്തോ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ എൻ്റെ സെറ്റിങ്സിലോട്ട് പോവുക, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. സെറ്റിങ്സിലോട്ട് പോവുക, കളക്ട് ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ലിമിറ്റ് ടു 1 റെസ്പോൺസ് കൊടുക്കുക, അതായത് ഒരു കുട്ടിക്ക് ഒരു പ്രാവശ്യം ആൻസർ ചെയ്യാവും. ഓക്കെ, എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ് അത് കൊടുക്കരുത്. നമുക്ക് ക്വസ്റ്റ്യൻ ഷഫിൾ ചെയ്യുന്ന സെറ്റിങ്സിലോട്ട് പോകേണ്ടത്, സെറ്റിങ്സ് ടാബിൽ തന്നെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ടാബുണ്ട്, അതിനകത്ത് ഷഫിൽ ക്വസ്റ്റ്യൻ കൊടുക്കുക, സേവ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത് എങ്ങനെ ഇരിക്കും കാണാൻ, പ്രിവ്യൂ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ പ്രിവ്യൂയിൽ നമ്മൾ മുകളിൽ ടൈറ്റിൽ ബാറിൽ ഒരു ലിങ്ക് വരുന്നുണ്ടല്ലേ, അപ്പോൾ ഈ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുക, ഓർത്തിരിക്കുക. കുട്ടികളുടെ ഇമെയിലുടെ സ്മാളസ്റ്റ് യൂണിറ്റ് സ്റ്റോറേജ് ഞാനത് തെറ്റായിട്ട് ഇങ്ങനെ അടിച്ചു.
when we delete the file goes to correct our answer or the desktop publishing. Okay. Submit chedu email ID kodukanalle lij@gmail.com. Okay, email ID kodutu submit. Your response has been recorded. Okay, ivada vannal thanne donu kuda edukayanundengile kutti edukkan varathilla karana otta response. Okay, ഇവിടെ റെസ്പോൺസ് ഇവിടെ വരും, റെസ്പോൺസ് ടാബിൽ. ഓക്കെ, ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്ലസ് സിംബൽ ഉണ്ടല്ലോ, ജസ്റ്റ് അതിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. ഒരു ടാബിൽ അത് ലിസ്റ്റ് ചെയ്യും. ഇപ്പം ലിജു ബാവിലെ ഇമെയിൽ ഐ ഡി യൂസ് ചെയ്ത് സ്കോർ രണ്ടെണ്ണം കറക്റ്റ് ആൻസർ ചെയ്ത ആൻസേഴ്സ് അവിടെ കാണും. ഓക്കെ, ഇങ്ങനെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള വേറെ സെറ്റിങ്സുകൾ എന്ന് പറയുന്നത്, അപ്പം ഇത് നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇത് ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ കുറച്ച് ഓപ്ഷൻസ് കിട്ടും. ഡിലീറ്റ് ആൾ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ഇപ്പം ചെയ്ത ആൾക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ചെയ്യാം, അത് റെസ്പോൺസ് ഡിലീറ്റ് ആവാം. ഓക്കെ, ഇത് ഈ ടിക്ക് ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാലും ഷെയർ ചെയ്ത് ആരെങ്കിലും മെയിലിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് എക്സാം എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് ഓണാക്കി ഇട്ടിരുന്നാൽ ഓക്കെയാണ്. അതിനുശേഷം ആ റെസ്പോൺസ് സ്വീകരിച്ച് തുടങ്ങും. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ള വേറെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് നമുക്ക് എക്സാമിന് അയച്ചു കൊടുക്കുന്ന എങ്ങനെ, സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇമെയിൽ ആർക്കും അയക്കുക, അവിടെ അവരുടെ ഇമെയിൽ ഐ ഡി സ്കോ കോം ഇട്ട് കൊടുക്കുക. നമുക്ക് സബ്ജക്റ്റ് ഇവിടെ കൊടുക്കാം, മെസ്സേജ് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. എടുത്ത് സെൻഡ് കൊടുത്താൽ അവർക്ക് ആ ലിങ്ക് പോകും. ആ ലിങ്കിൽ അവർ ക്ലിക്ക് ചെയ്താൽ നേരത്തെ കാണിച്ച പോലെ അവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സെൻഡ് ചെയ്തല്ലേ, ഒരു സ്റ്റുഡൻസിന് കുട്ടികൾക്ക് സെൻഡ് ചെയ്തു. അപ്പോൾ അവർ സബ്മിറ്റ് ചെയ്തു, നമ്മൾ സെൻഡ് ചെയ്ത്, നമ്മൾ ലോഗൗട്ട് ചെയ്ത് എല്ലാം കമ്പ്യൂട്ടറൊക്കെ ക്ലോസ് ചെയ്ത് പോയി. പിന്നെ നമുക്ക് ഈ കുട്ടികളുടെ റെസ്പോൺസ് അവരെങ്ങനെ കാണാൻ പറ്റും, ഞാൻ പറഞ്ഞു തന്നു എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ പോയി, പിന്നെ ചെയ്യാന്ന് വെച്ചാൽ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക, ഇമെയിൽ ഐ ഡിച്ച് കയറുക, ആ ഫോൾഡറിൽ ചെല്ലുക. ചെയ്ത് ചെന്നതിന് ശേഷം ആ ഫോം ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഒക്കെ അതൊന്ന് കാണിക്കാം. ഗൂഗിൾ ഡ്രൈവ് മൈ ഡ്രൈവിലോട്ട് പോവുക. ഓക്കെ, അതിനകത്ത് ജി കെ എക്സാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൺലൈൻ ജി കെ എക്സാം ഉണ്ടോ, അതുകൊണ്ട് അതിൻ്റെ റെസ്പോൺസ് ഇപ്പോഴത്തെ ഈ എക്സൽ ഫയൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ ആ ഫയൽ ആ ഫോൾഡർ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാം സബ്മിറ്റായി, യുവർ റെസ്പോൺസ് ഹാസ് ബീൻ സേവ്ഡ്. നമുക്ക് ഈ മെസ്സേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെറ്റിങ്സിൽ പോവുക, കൺഫർമേഷൻ മെസ്സേജ്. അപ്പം യുവർ എക്സാം ഹാസ് ബീൻ എൻഡഡ് എന്നുള്ള അത് കൊടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ സബ്മിറ്റ് ചെയ്യാൻ നേരത്തെ അതായിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പം നമുക്കിതിനകത്ത് റെസ്പോൺസ് ഉണ്ട്, ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് റെസ്പോൺസ് ഉണ്ട്, ഞാൻ പലതരത്തിലുള്ള ഗ്രാഫുകൾ ഇവിടെ കാണിക്കും. ഇൻഡിവിജ്വൽ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരാളുടെ റെസ്പോൺസ് കളയണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലിലോട്ട് ക്ലിക്ക് ചെയ്യുക. അയാളെ ഇപ്പോൾ 10 ഇമെയിൽ ഉണ്ടെങ്കിൽ 10 ഇമെയിൽ അവിടെ ലിസ്റ്റ് ചെയ്യുക, അതിൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ അതങ്ങ് ഡിലീറ്റ് ആയിക്കോളും. അപ്പോൾ അയാൾക്ക് വീണ്ടും അത് എക്സാം എഴുതാം. അത് പക്ഷേ ടീച്ചറിന് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അവരുടെ മാർക്ക്, അവർ ചെയ്തേക്കുന്ന ആൻസർ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഒരു ഇത് സംഗതി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഗൂഗിൾ ഫോം ഉപയോഗിച്ച് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻസ് ആൻഡ് മാർക്ക് ഇവാലുവേഷൻ. ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒരു 1x1 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ,
ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് ഈ സൈഡിൽ കാണുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇതുണ്ട് ഇൻസേർട്ട് ക്വസ്റ്റ്യൻ, ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ, ആഡ് ഇമേജ്, ആഡ് വീഡിയോ. വീഡിയോയും ഇമേജൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഒരു ഇമേജ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. എന്ത് ചെയ്യുക, ഇത് ചെയ്യുന്നൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പം അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് സബ്ജക്റ്റ് അലോക്കേഷൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് അലോക്കേഷൻ സാമ്പിൾ ഒരു ഒരു ഇമേജാണ് ഞാൻ ഫോട്ടോഷോപ്പിൽ ചെയ്ത് ടൈപ്പ് ചെയ്തിട്ടേക്കുന്ന സംഭവമാണ്. നമുക്കാണ് ഇങ്ങനെ ടോപ്പിലായിട്ട് ഇതിപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വയ്ക്കാം. അപ്പം ഇത് ഫസ്റ്റ് ഇമെയിൽ ഐ ഡി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഒരു ഇമേജ് കാണും. അതിനുശേഷം ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ റൂൾസുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ഇമേജിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ സാഹചര്യത്തിൽ ഡിസൈൻ ചെയ്തിട്ട് ഇതേപോലെ ആഡ് ചെയ്യാം. അപ്പോൾ റൂൾസുകളിലൂടെ കാണാം. അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവരാം. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.